ശ്രീ ഹംസ, ഈ കാറ്റ് തിരിഞ്ഞു വീശുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണമുണ്ട്, എന്താണ് താങ്കളുടെ ഒരു വീക്ഷണം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഇതിനൊക്കെ മുമ്പ് മത്സരത്തിന് വേണ്ടി ഒരു മത്സരമായിരുന്നുവെങ്കിൽ ഇത്തവണ വിജയത്തിന് വേണ്ടിയുള്ളൊരു മത്സരമാണ്. അത് വിജയിക്കുമെന്ന കാര്യം സുനിശ്ചിതമാണ്. അതിന് എല്ലാ സജ്ജീകരണങ്ങളും അണിയറയിലുണ്ട്. അണിയറയിൽ അതിശക്തമായ കുത്തൊഴുക്കിനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ട്. ആ കുത്തൊഴുക്കാണ് അറിയേണ്ടത്. താങ്കൾ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണോ? അങ്ങനെ പറയപ്പെടുന്നു. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ എനിക്ക് പിന്തുണ ഒരുപാട് ഘടകങ്ങൾ തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ സമസ്തയുണ്ടാവാം, വേറെ സാംസ്കാരിക സംഘമെന്നാണോ അതോ സമസ്ത ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥാനാർത്ഥിയാക്കുന്നതിന്? അതിന് സമസ്ത ഒരു പണ്ഡിത സംഘടനയാണ്. ഇപ്പോൾ ലീഗിലുള്ള ധാരാളം ആളുകൾ, ഭൂരിപക്ഷം ആളുകളൊക്കെ സമസ്ത അനുഭാവികൾ തന്നെയാണല്ലോ. അവർക്ക് ലീഗ് രാഷ്ട്രീയമാകും, അതുപോലെ തന്നെ ലീഗ് അല്ലാത്ത രാഷ്ട്രീയമാകാം. അങ്ങനെ സമസ്തയിൽ ലീഗ് അല്ലാത്ത രാഷ്ട്രീയ സ്വഭാവമുള്ളവരുണ്ടാവും, അവരുടെ പിന്തുണ എനിക്ക് കിട്ടിയേക്കാം. അങ്ങനെയല്ലാതെ ഇപ്പോൾ ഇ കെ സുനി വിഭാഗം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ന്യൂനപക്ഷ വിഭാഗമാണ്, അവരുടെ അനുഗ്രാശിസോടുകൂടി അവരെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ മത്സരിക്കുന്നതെന്ന് പറയുന്നത്, എന്തെങ്കിലും അതല്ലാത്ത സുന്നിയുടെയും അനുഗ്രാശിസുകളുണ്ട്. എന്തുകൊണ്ടാണ് കെ എസ് ഹംസക്ക് വോട്ട് ചെയ്യണമെന്ന് ആളുകൾ ചിന്തിക്കേണ്ടത്? കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കാം ആര് വേണം എന്നുള്ളത്. ഇവരെന്തെടുക്കുകയായിരുന്നു എന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരി നിയമങ്ങൾ ചുട്ടെടുത്തത്, ചുട്ടെടുക്കാൻ തന്നെ നമുക്ക് പറയാം, ചൂടപ്പം പോലെ ചുട്ടെടുത്ത ഒരു കാലമാണ് ഈ കഴിഞ്ഞ 5 വർഷം. ആ കാലയളവിൽ ഇവരുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളത് ജനത്തിന് വേഗം ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. പൊന്നാനിയിൽ ജയിക്കണമെങ്കിൽ ലീഗിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ കൂടി വേണം. താങ്കൾക്ക് ലീഗിനകത്തുനിന്ന് പിന്തുണയുണ്ടോ? ധാരാളമുണ്ട്. ലീഗുകാരൻ തന്നെ എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് അവർക്ക് ഇനി പ്രതീക്ഷ വേണ്ടേ. താങ്കൾ തങ്ങളുടെ കബറിടത്തിൽ പോയതിനു ശേഷമാണ് പത്രിക സമർപ്പിച്ചത്. ഇതിനകം ഇടതുപക്ഷത്തേക്ക് ഇനി ഇതിനു മുമ്പും ടി കെ എംസിയെ പോലുള്ള നേതാക്കൾ യു ഡി എഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരാരും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ താങ്കൾക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളെ കൂടി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്തതാണോ, അതോ ആത്മാർത്ഥമായി തങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ ചെയ്തതാണ്? അത് ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ പേരിലാണ്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഷ്ഠാനം എന്ന് കണക്കാക്കിയാൽ മതി. ഞാൻ എൻ്റെ ഉപ്പായുടെ ഉമ്മയുടെ കബറിൻ്റെ അടുത്തും പോയിരുന്നു. താങ്കൾ ലീഗ് വിട്ടുവെങ്കിലും ഇടതുപക്ഷത്ത് ചേർന്നിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എങ്ങനെയാണ് ഇടതുപക്ഷത്ത് എത്തിയത്? എങ്ങനെയാണ് താങ്കൾക്ക് മത്സരിക്കാൻ സന്നദ്ധത ഉണ്ട് എന്നുള്ള കാര്യം ഇടതുപക്ഷം പറഞ്ഞത്, അല്ലെങ്കിൽ സി പി എം പറഞ്ഞത്? പൊന്നാനിയുടെ കീഴ് തട്ടി നിന്ന് ധാരാളം ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നത്രേ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അങ്ങനെയാണ് എന്നോട് വിളിച്ച് ചോദിച്ചത്. അവർ താങ്കളെ സമീപിച്ചതാണോ, താങ്കൾ ഇടതുപക്ഷത്തെ സമീപിച്ചു? എന്നെ വിളിപ്പിച്ചതാണ്. ആര് വിളിപ്പിച്ചു? എന്നെ വിളിപ്പിച്ചു. ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ വിളിപ്പിച്ചു, ഏറ്റവും ഉയർന്ന ആളുകൾ വിളിപ്പിച്ചു. ഞാൻ അപ്പീരുകളിലേക്കൊന്നും ഞാൻ കിടക്കാൻ ഉദ്ദേശം. എന്നെ വിളിപ്പിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീറാണ് സ്ഥാനാർത്ഥി, ഒരുപക്ഷെ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞു ചില ഗുരുത്വമൊക്കെ ഇതിനകത്തുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും ഒരു പഴയ നേതാവ് ഒക്കെയാണല്ലോ. ഞാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടും ഹൈദലി തങ്ങളുടെ കബറെടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ വേണ്ടേ? കെട്ടുപാടുകളും ഗവൺമെന്റ് ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കില്ല ആദ്യം പറഞ്ഞിരുന്നു. വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഇ ടി അല്ല സമാധാനിയാണെന്ന് എനിക്ക് വിവരം കിട്ടിയപ്പോൾ ഞാൻ സമ്മതിച്ചു. മുയിനലി തങ്ങൾ ഇവിടെ തങ്ങൾക്ക് പകരം സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. മുയിനലി തങ്ങൾ അതിൽ നിൽക്കില്ല.